അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യരെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് അല്ലേ? സ്വപ്നങ്ങളുണ്ടെങ്കിലേ നമുക്ക് പ്രതീക്ഷകളുണ്ടാകൂ, പ്രതീക്ഷകളുണ്ടെങ്കിലേ നമുക്ക് ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ളൂ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം അവിടെ തീർന്നു അല്ലേ? അപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയോടുകൂടി നല്ല ലക്ഷ്യത്തിലെത്താൻ പ്രയത്നിക്കണമെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നമ്മൾ അത് പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. അല്ല എങ്കിൽ നമുക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇല്ല എങ്കിൽ അതൊരിക്കലും സക്സസ് ആകില്ല. കാരണം നമ്മളുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായ ഒരുപാട് പേര് കാണും അല്ലേ? അപ്പോൾ അതിനെല്ലാം തടയിടാൻ വേണ്ടിയിട്ട് പല മുടക്കുകളും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറേ വെളുത്തുള്ളി പൊളിക്കാനുണ്ട്. ഭയങ്കര പാടല്ലേ ഇതിങ്ങ്. ഇത്രയും നമുക്ക് അച്ചാറിനായാലും ഇപ്പം ഞങ്ങൾക്ക് ലേഹ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കൂടി ഇനിയുണ്ട്, കുറേശ്ശെ കുറേശ്ശെ ഞാൻ കൊച്ചു മുറത്തിലോട്ടിട്ടിട്ട് റെഡിയാക്കുകയാണ്. ഇത് നമ്മൾ ഒരാളിരുന്ന് പൊളിച്ചെടുക്കാനാണ് എത്ര സമയം വേണം. ഇതിൻ്റെ മൂന്നിരട്ടി ഇനി ഇരിക്കുകയാണ് പൊളിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിക്ക് ചെയ്യാൻ പോവാണേ. നമ്മളുടെ ഈ പിന്നെ വെളുത്തുള്ളി അങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ, അതേ നമ്മൾ ഈ പുറം തൊലി ഉണ്ടല്ലോ, ഇതാ ഇങ്ങനത്തത്, ഇതിങ്ങനെ കൈകൊണ്ടാക്കുമ്പോൾ തന്നെ അതെല്ലാം അങ്ങ് പോകും കണ്ടോ. അതങ്ങ് കളഞ്ഞേച്ച് ഇതാ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പുറത്തെ തൊലി അങ്ങ് ദേ തൊപ്പി പോലെ ഇതങ്ങ് പോവും. പോയതിന് ശേഷം എന്താ ഇത് കണ്ട, ഇതിൻ്റെ ഈ നടുക്കലത്തെ ഇതിങ്ങനെ ഒന്ന് പിടിച്ചാൽ ഞൂരി വരും. ഒന്ന് ബലം കൊടുക്കണം, ഇതങ്ങ് മാറ്റുക. അതിനുശേഷം ദേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുക കണ്ടോ. ഇത് കണ്ട, ഇനി ഇതിലൊരു വേറൊരു കാര്യം കാണിച്ചു തരാം. എളുപ്പമാണ്. നമുക്ക് വെളുത്തുള്ളി ഒരുപാട് ഉപയോഗത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അച്ചാറിടാൻ നമുക്ക് നീളത്തിൽ വേണ്ട, ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വേഗമാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന പണി ഇതാണ്. കാരണം അത്രയും സമയം നമുക്ക് ഇത് ഒരുപാടുണ്ട്, അത് പൊളിച്ചെടുക്കാൻ പാടല്ലേ. ഒരാളിന് മാത്രം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ്ട ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വേറെ ഇനിയൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ അതെ ഇങ്ങനെ അങ്ങോട്ട് കത്തിക്കുതാ, കട്ട് ചെയ്ത് കുറുക്കിന് കണ്ടോ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാകണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കുറുക്കിന് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളൊരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് കത്തിക്കുന്നു, അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുക. എടുത്തിട്ട് ഇനി ഒരു പണിയുണ്ട്, കാണിച്ചു തരാം. ദാ ഇങ്ങനെ കട്ട് ചെയ്യുക കണ്ടോ, ദാ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദാ കണ്ടോ ഇങ്ങനെ വയ്ക്കുക, കുറുക്കിനെ കട്ട് ചെയ്യുക കണ്ട. പെട്ടെന്നാണ്, പെട്ടെന്ന്. ഉമയുണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയണ്ട, എല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ഇന്നെന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ട്, വരും. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ലാസ്റ്റ് ഇതാ ഇതങ്ങ് കളയുക കണ്ട, ഇതിലൊന്നുമില്ല, ഇതിൻ്റെ ആ മുകൾ ഭാഗമാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദാ ഇത് കണ്ടോ, നമ്മളിങ്ങനെ ലാസ്റ്റ് ഇതങ്ങ് കളയുക. ഇതാ കണ്ടോ, നമ്മൾ ഞാനത് കുറച്ചൊന്ന് അരിഞ്ഞെടുത്തതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കണ്ടോ നമ്മളിങ്ങനെ കുനുകുനാ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ കണ്ടോ. വെളുത്തുള്ളി ഒറ്റയൊറ്റയാക്കി ഓരോ അല്ലി പൊളിച്ചെടുക്കാൻ എന്തെത്ര സമയം വേണം. ഇതിൻ്റെ പുറത്തതേണ്ട, പുറത്തുള്ള ആ ചപ്പ് ചവർ പോലെ കിടക്കത്തില്ലേ, അത് നമ്മളങ്ങ് ഈ നടുക്കലത്തെ ഈ കാമ്പൊന്ന് വലിക്കുമ്പോൾ അത് കുഞ്ഞു പോരും. അതുപോലെ തന്നെ നമ്മൾ കുറുക്കിനെ പിടിച്ച് അരിയുമ്പോൾ വേണ്ടതേ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടോ ലാസ്റ്റ് ഇങ്ങനെ അങ്ങ് വരും. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടാണിത് അരിഞ്ഞെടുക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടോ. അപ്പം ഈ വേസ്റ്റ് ഇതിത്രേ പോകത്തുള്ളൂ കണ്ടോ. കണ്ടോ ഇതിലങ്ങ് ഒരുപാടൊന്നും ഇരിപ്പില്ല കണ്ടോ. നിങ്ങൾ നോക്ക്, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കുറുക്കിന് വെച്ച് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ ചപ്പ് ചവറും വേണ്ട, അതിൻ്റെ ആ കാമ്പും മാത്രം. എളുപ്പമാണ് നമുക്ക്, എളുപ്പം കണ്ടോ. ഒരു സൈഡിൽ നിന്ന് വലിച്ചു കൊടുത്താൽ ഒന്ന് ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് ഒന്ന് പിടിച്ചാൽ ഈ നാരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എളുപ്പം കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല, എന്നാലും ഇതാണ് എനിക്കൊന്നും കൂടെ സൗകര്യമായിട്ട് തോന്നിയത്. ഇതാണ് കണ്ടതാ ഈ ഈ നടുക്കലത്തെ ഈ കാമ്പ് കുഞ്ഞെടുത്ത് പുറത്തെ തൊലി കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് അങ്ങ് പോകും. അതിനുശേഷം നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് ദാ
ആടി ഓടിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക്, നിങ്ങൾ ഞാൻ ഗോതമ്പ് പൊടി ഇട്ടൊന്ന് ചെയ്ത് നോക്കി, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഒട്ടലുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അരിപ്പൊടിയാണ് നമ്മളിത് ചേർക്കുന്നത്, ഒരു സ്പൂണ്, ഒന്നോ രണ്ടോ സ്പൂണ് നമ്മുടെ ഇഷ്ടത്തിന് അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അരിപ്പൊടിയേ ഇത് ചേർക്കാവൂ, കാരണം ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആയില്ല, ഒട്ടിപ്പിടിച്ചായിരുന്നു. ഇതാവുമ്പം ഇതിലതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഞാൻ അടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പാറ്റി എടുത്താലുണ്ടല്ലോ, കംപ്ലീറ്റ് തൊലിയും അങ്ങ് പോകും കേട്ടോ. കണ്ട കണ്ട അതെ, ഒന്ന് ഞെരടണം നല്ലതുപോലെ ഒന്ന് ഞെരടുമ്പോൾ ആ തൊലി ഉണ്ടല്ലോ അരിപ്പൊടി കൂട്ടി ഞെരടുമ്പോഴത്തേക്ക് ആ പുറത്തെ തൊലി കംപ്ലീറ്റ് അങ്ങ് പോകും. കാണിച്ചു തരാം, ഇതൊന്ന് പാറ്റി വൃത്തിയാക്കിയിട്ട്, ഇത് പാറ്റി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കൊത്തി അരിഞ്ഞിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക, അതിന് ഇത്ര അളവൊന്നുമില്ല. നമുക്ക് ഈ ഈ തൊലി ഒന്ന് കളയത്തക്ക പോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്താൽ കംപ്ലീറ്റ് പോകും. എളുപ്പമോ നമുക്ക് എന്തോരം പാടാണ്, ഇത്രയും ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വെളുത്തുള്ളി ഉരിച്ചെടുക്കാൻ എന്ത് പാടാണ്. ഇപ്പം നമ്മളൊരു അച്ചാറിനായാൽ തന്നെയും കുറേ എടുക്കത്തില്ലേ, വെളുത്തുള്ളി അച്ചാറൊക്കെ ഇടാതെ നീളത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേണ്ടവർക്ക് ഇതേ നമുക്ക് ബിരിയാണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒത്തിരി എടുക്കണമെന്നുണ്ടെന്ന് വരിയിൽ വേഗം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പാറ്റി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ താ ഞാൻ ആ ഒന്ന് പാറ്റി എടുത്തുകൊണ്ട് വന്നതാണേ, ഒരു കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പാറ്റി എടുത്താൽ നിങ്ങൾക്ക് ഇനി ഇത് അഥവാ ഏതെങ്കിലും ഒന്നുകൂടെ പോകാനായിട്ട് രണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് ഞെരടി കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ ഒന്ന് പാറ്റി എടുത്തപ്പോൾ അതാ ഇത്രയും വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒരല്പം കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഞെരടി എടുത്തിട്ട് പാറ്റിയാൽ മതി. അത് ചിലപ്പം എന്താ ഈ വാൽഭാഗം ഉണ്ടല്ലോ, വാലിൻ്റെ ഈ ഭാഗം കളയാത്തത് കൊണ്ടാണ് മനസ്സിലായി. ആ വാല് ശരിക്ക് പോയില്ലെങ്കിൽ ചിലത് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതേ നമ്മുടെ തലയുടെ ഭാഗവും, വാലിൻ്റെയും തലയുടെയും ഭാഗം മാത്രമേ ഉള്ളൂ, അഥവാ ഒന്നോ രണ്ടോ എണ്ണോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒരു കുഴപ്പമുള്ളതല്ല കണ്ടോ. എന്നാലും ഒരുപാട് വ്യത്യാസം ഇല്ലേ, അതെ ഇങ്ങനത്തെ വാലിൻ്റെ ഈ ഭാഗം കളഞ്ഞില്ലെങ്കിലാണ് നമ്മൾ ഞെരടുമ്പോൾ അത് പോകത്തില്ല കണ്ടോ. അതൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുവാന്ന് നിങ്ങൾ നോക്കിക്കേ കണ്ടോ. ഒരുപാട് ഇതല്ലേ, കുറച്ചല്ലേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതൊന്ന് ഒരു പ്രാവശ്യം കൂടി ഒരിച്ചിരി ഇത് പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞെരടി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മൊത്തം പോകും കേട്ടോ. ഇനി അഥവാ അങ്ങ് കുഞ്ഞുമൊക്കെ ഇരുന്നാലും ഒന്നും കുഴപ്പമില്ല, മൊത്തത്തിൽ പൊളിച്ചെടുക്കുന്ന ഭയങ്കര പാടാണ്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സംഭവം കഴിയും. നമ്മൾ ഉരിച്ച് ഓരോന്ന് ഓരോ അല്ലിയും നമ്മുടെ കയ്യിൽ വന്നിട്ട് ഉരിച്ചെടുക്കുന്ന ആ സമയത്തിൻ്റെ പകുതിയുടെ പകുതി സമയം മതി, പെട്ടെന്ന് തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണേ. കാറ്ററിങ്ങുകാരുടെ അടുക്കൽ നിന്നും പഠിച്ചതാണിത്. ഇപ്പം നമ്മുടെ ഉമ്മ വന്നിട്ടുണ്ടേ. നമ്മുടെ ഉമ്മ മോള് തണ്ടത് ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ചമ്മന്തി അരക്കാനുള്ളതിലാണ്, വലിയ കലത്തി തട്ടെ ചോറൊക്കെ അടുപ്പിലായിട്ടുണ്ട്. ചമ്മന്തി അരക്കാനുള്ള പുറപ്പാടിലാണ്, എല്ലാം തിരികെ വെച്ചിട്ടുള്ളതുകൊണ്ട് എളുപ്പമാണല്ലോ. രാവിലെ വന്ന് ഉമ്മ ചക്കക്കുരുവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനം മാ പ്ലാവിൻ്റെ ചുവട്ടി കുറേ കിടക്കുന്നു, അണ്ണാനും കിളിയൊക്കെ തിന്നിട്ടിരിക്കുന്നു. ആ പെറുക്കിയെടു, പിന്നെ പോകാൻ നേരം വെണ്ണ എടുത്തോണ്ടു വേണ്ട. ചെങ്കലവായാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്, കലവ കുഞ്ഞുങ്ങളാ ആണോ. ഇപ്രാവശ്യം ചക്കയും തിന്നില്ല എൻ്റെ ഉമ്മേ, സമയമില്ലാഞ്ഞോണ്ട് എല്ലാം കാക്കയും കിളിയും തിന്നു പോകുമായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ നമ്മുടെ കൊറിയർ ഓഫീസ് അവധിയുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അവിടെ അവധിയേ ഇല്ല കേട്ടോ. എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 7 ദിവസവും ഞങ്ങൾക്ക് പണിയാണ് അല്ലേ ഉമ്മേ. അപ്പോൾ എൻ്റെ ഉമ്മ വന്നു തുടങ്ങിയതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. കാരണം നമ്മളിതിലേക്ക് കുറച്ച് ജോലിക്ക് മാറുമ്പോഴേക്കും ഉമ്മ നമ്മുടെ വീട്ടിലെ ജോലികളും ചെയ്യും, അത് ഒതുക്കി വെച്ചേച്ച് കുറച്ച് ഇത് കലക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഉമ്മ കുറേശ്ശെ വെളുത്തുള്ളി ബാക്കി പുള്ളിക്കാരത്തി വന്ന് ബാക്കി ഞാൻ ഈ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ റെഡിയാക്കി അരച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3.5 മണിക്കൂറാണ് നമ്മളിത് ഇത്രയും മിക്സ് ചെയ്തെടുക്കാൻ തന്നെ വേണം, അത്രയും സമയം നമ്മൾ
നല്ലതുപോലെ മെനക്കെട്ടാൽ മാത്രമേ നമ്മുടെ ഈ ലേഹ്യക്കൂട്ട് റെഡിയായി വരത്തുള്ളൂ. കട്ടകെട്ടാതെ ഇത് മുഴുവനും കലക്കി റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ ചേരുമ്പടി ഒരുപാട് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതെല്ലാം ചേർത്ത് വന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ അടുപ്പ് പോലും കത്തിക്കത്തുള്ളൂ. എല്ലാത്തിനും കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇത്ര കിലോയ്ക്ക് ഇത്ര 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 കൂട്ടുകളെന്നുണ്ട്. തീയിൽ കൂട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, തീ നമ്മൾ ഇടുന്നതിൽ പോലും കണക്കുകളും കൂട്ടുകളും ഉണ്ട്. ഇതിൻ്റെ പാകങ്ങൾ പല പാകങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഈ ലേഹ്യക്കൂട്ടാവുന്നത്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 365 ദിവസവും തപക്ക് പടിയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു മാസത്തേക്ക് വന്നവരാണ് ഞങ്ങൾ. എൻ്റെ ആച്ചിപ്പൊന്നിൻ്റെ കരച്ചിൽ കാരണം ഒറ്റ മാസത്തെ അവധി പറഞ്ഞ് വന്ന ഞങ്ങളാണ്. പക്ഷേ ഇവിടെ പെട്ടുപോയതുപോലെ ഓർഡർ വാങ്ങിക്കുന്നവർ തന്നെ വീണ്ടും 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 വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ബുക്കിങ്ങുകൾ നടക്കുന്നു. അപ്പോൾ കഴിക്കുന്നവർക്കെല്ലാം അതിൻ്റെ ഫലം കിട്ടുന്നു. അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. കഴിക്കുന്ന എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല, നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഫലമുണ്ടല്ലോ എന്നുള്ള സന്തോഷം, അത് വേറൊരു വശത്ത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഫലം കിട്ടട്ടെ. എല്ലാവർക്കും കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ദോശ തിന്നുകയാണ്, ദോശയും ചമ്മന്തിയും. ഉമ്മയുടെ സ്പെഷ്യൽ നൈസ് ദോശ. കട്ടൻ ചായ ഉണ്ട്, കണ്ടേ. ഉമ്മയുടെ ഉമ്മോളും തിന്നുക, കഴിക്കുക. ഉമ്മോളും ഇങ്ങോട്ട് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തോ എനിക്കറിയാമയ്യ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കുറച്ച് കാന്താരിമുളക് കിട്ടിയിട്ടുണ്ട് നാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വർക്കലയ്ക്ക് പോയായിരുന്നു. അപ്പോൾ വർക്കല അവിടെ പലതരത്തിലുള്ള പച്ചമുളകും, എന്താ പറയുന്നത്, കാന്താരി തന്നെ പല ടൈപ്പ് നിൽക്കുന്നു. അവർ ഇതൊന്നും പറിച്ചെടുക്കത്ത് പോലുമില്ല, കിളികളൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ കുറേ ഇനി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉമ്മ നിന്ന് പിന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കാന്താരിമുളക് ഇട്ട് മെഴുകുരട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ കാന്താരിമുളക്, കുരുമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം ചെക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. കാരണം നമുക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഫുഡിൽ കൂടുതലും കാന്താരിമുളകും അതുപോലെ തന്നെ കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, കാന്താരിമുളകും ഒക്കെ ഇട്ട് കുറച്ച് എണ്ണയ്ക്കകത്ത് മതി 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 ഇച്ചിരി അങ്ങ് ഒഴിക്കുക, നിറച്ചൊഴിക്കാൻ. എന്താ കന്നാസിന്നെ? ആ കുറച്ചെടുത്തല്ല, അത് മതി. ഓക്കെ. ചക്കക്കുരു തോരന എണ്ണയ്ക്കകത്ത് മെഴുക്ക് വരട്ടി പോലെ നമുക്ക് അത് വരുമ്പോൾ അല്ലേ? ആരാക്ക് കൊള്ളാല്ലോ, അടി അടിപൊളി. ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇന്ന് വഴറ്റു അല്ലേ? വഴറ്റിട്ട് തോരന്. അത് ഓക്കെ ഓക്കെ. വേണ്ട, നമ്മൾ സാധാരണ അങ്ങ് ചക്കക്കുരു വെച്ച് വെള്ളവും വെച്ചിട്ടല്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉമ്മക്കുട്ടിയുടെ സ്പെഷ്യലാണ് ഇതൊക്കെ. എണ്ണയ്ക്കകത്തൊന്ന് വാട്ടി എടുത്തേച്ച് തോരൻ വയ്ക്കാനാണ്. ഇപ്രാവശ്യം ചക്കയും കഴിക്കാൻ പറ്റിയില്ല, ചക്കക്കുരുവും കഴിക്കാൻ പറ്റിയില്ല. സമയമില്ലാത്തത് കൊണ്ട് രാവിലെ നിന്ന് മൊത്തം അണ്ണാന് സ്വർഗം കിട്ടിയതുപോലെ. പിന്നെ അതുങ്ങൾ കഴിച്ചോട്ട് പോകും. കാരണം നമുക്കിവിടെ ലാസ്റ്റാണ് ചക്കയും മാങ്ങായും റംബുട്ടാനും എല്ലാം. അത് കാരണം കിളികളും അണ്ണാനും ഒക്കെ ഇങ്ങനെ നേർച്ച നേർന്നിരിക്കും. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വേണ്ട. നമ്മുടെ സ്പെഷ്യൽ തോരനാണേ. നമ്മുടെ പ്ലാവും ചോട് നിറച്ച് ചക്കക്കുരു കിടക്കുന്നു കേട്ടോ. വെറുക്കി എടുത്ത് ഒന്ന് കഴുകി അവിടോട്ട് ഇടും. ഇങ്ങനെ എടുക്കുന്ന ആളിനെ കൂടെ എടുക്കുന്ന ഇങ്ങോട്ട് നോക്കോ കുട്ടി. ഇല്ല, അത് ഞാൻ കട്ടി. പാൽക്കായം നുള്ളി നുള്ളി ഇടുന്നു. പാൽക്കായം
നല്ല മണം. എന്താ സവോളയും ചക്കക്കുരുവും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് തേങ്ങാപ്പീര് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ട, ഇനി വേവാനുള്ള വെള്ളവും ഒഴിച്ച്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചക്കക്കുരു വേവിച്ചിട്ട് അരപ്പിട്ട് അങ്ങ് കടുവ് വറക്കത്തല്ലേ, പക്ഷേ ഇത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. എന്റെ പൊന്നു മക്കളെ സൂപ്പർ കേട്ടോ. സാധാരണ ഞാൻ ചക്ക ഇച്ചിരി പെരിഞ്ഞീരപ്പൊടി ഇട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരു തോരൻ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എന്ത് ഇന്ന് ഒരു പൊടി ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ. അതെ, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഉമ്മ. സൂപ്പർ. എന്റെ ഉമ്മമോളെ ഒന്ന് കണ്ടോ ഉമ്മമോള്. അതെ, ഇപ്പൊ കണ്ണൂരിൽ നിന്ന് താഹിറ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. കണ്ടോ ഞാൻ പറയും, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലായി എല്ലാവർക്കും ഉമ്മ. അമ്മീ മീൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഉമ്മക്കുട്ടി. അവരില്ല അവരില്ല. ഇച്ചിരി വെള്ളം വേണ്ടേ? അതോ മതി. ഓ ആ കറി ചെങ്കലവ പെട്ടെന്ന് വേവുന്നതാ, പൊടിഞ്ഞു ലാസ്റ്റ് ഉണ്ടാവും. അപ്പോ നമ്മുടെ ചെങ്കലവ കറിയൊക്കെ വെന്ത് വറ്റി അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ചിന്തിരിമണി മീൻ പൊരിക്കുവാണ്. കണ്ടാ പൊരിച്ചതങ്ങനെ മാറ്റി വെച്ചു. അടുത്തത് വേണ്ട, അടുപ്പിൽ കിടക്കുന്നു. പിന്നെ വരഞ്ഞില്ലായിരുന്നോ? പറയാൻ മറന്നുപോയോ? ആ സാരമില്ല, ഇന്ന് കടയിലെ കൂട്ടായി പോയി, ഹോട്ടലിലെ കൂട്ടായി പോയി, വരയാൻ വിട്ടുപോയി കേട്ടോ. ഇല്ലടാ ഞാൻ വരഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പൊരിക്കാനുള്ളത് അങ്ങ് എടുത്ത് മാറ്റി തന്നേ ഉള്ളായിരുന്നു. അത് സാരമില്ല, ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെയും കൂടെ ആവാം അല്ലേ. പക്ഷേ ഉള്ളി സവോള റെഡിയാക്കിയില്ലേ? അതാണ് ഇന്ന് ഞങ്ങള് തകർക്കും. ചക്കക്കുരു തോരന് മെഴുക്ക് പെരട്ടി. ഉമ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ജോലിയെല്ലാം ഒതുങ്ങിയതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ തിരുമി എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടേ പുള്ളിക്കാരത്തി പോവുള്ളൂ. കാരണം ഉമ വന്ന് വരാത്ത ദിവസവും എനിക്ക് എടുത്ത് കൈകാര്യം ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോൾ മോന് സുഖമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തണ്ട അച്ചായനും ചായനും നമ്മുടെ ലേഹ്യം ഏതാണ്ട് ഒരു ചെളിപ്പരുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഉമ ആ സമയത്തിന് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം ചെയ്തോളും, എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. നമ്മുടെ ലേഹ്യത്തിൻ്റെ അവസാന ഘട്ടമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു ഒരര മണിക്കൂറെങ്കിലും വേണം ഇനി. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തു ആ കനലിൽ കിടന്നിട്ട് നല്ല ചൂടാണ്, വെള്ളോടാണ് ഈ ഉരുളി. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ കോരി കോരാൻ സമയമായി വരുന്നു. ഇച്ചിരി ഒന്ന് കോരിക്കരായ ശകലം കൂടെ വന്നോട്ടല്ലേ, ചൂടുണ്ടല്ലോ. അതാവുമ്പോഴേ ഒരു മണം കിട്ടും. അണുക്കളിൽ ചാവും, അണുക്കളുണ്ടെങ്കിൽ ചാവട്ടെ. ഇനിയിപ്പോൾ രണ്ടു ദിവസവും കൂടെ വന്നിട്ട് ഉമ്മയുടെ മോൻ്റെ സ്റ്റിച്ച് എടുക്കേണ്ട സമയമാവുന്നുണ്ട്. അപ്പോൾ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ദിവസം വന്ന് ജോലിയൊക്കെ ചെയ്ത് തീർത്ത് തന്നിട്ട് പുള്ളിക്കാരിക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയം ഓടി വരും. എനിക്ക് എല്ലാത്തിനും സഹായമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വലം കൈയാണെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഉമ്മയില്ലാതെ ഒന്നും ഇപ്പോൾ പറ്റത്തില്ല.
എന്ത് ചെയ്യും? ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പൊക്ക്, ഒന്ന് ഒന്ന് ഒരു ശകലം. ആ കറക്റ്റ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ വല്ല ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയും കൂടെ. ബയൻഡ് നമ്മുടെ കാർട്ടൺ ആ അതിന്റെ അടിക്ക് മൊത്തം അടുക്കി വെച്ചിരിക്കുന്നത് പോലെ. ഇത് കണ്ടോ, ഇതുപോലെ കാർട്ടൺ അടുക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ അടിയിൽ മൊത്തം. കണ്ടോ ചിമ്മിനിയുടെ ആ എന്താ അടുപ്പിന്റെ അടി മുഴുവൻ വന്നിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഉമ്മക്കുട്ടി വന്ന് ചോറും ചെങ്കലവ മുളകിട്ട് വെച്ചു, മീൻ പൊരിച്ചു. മീൻ വരയാൻ പുള്ളിക്കാരത്തി മറന്നുപോയി. വെണ്ടയ്ക്കാൻ മെഴുക്ക് പുരട്ടി, ചക്കക്കുരു, തോരൻ വെച്ച്. നമ്മുടെ ഇന്നലെ കണ്ടില്ലേ ഞാൻ വീഡിയോ ഇട്ടല്ലോ, നമ്മുടെ സവാള അടിപൊളിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ. നമ്മുടെ അച്ചാർ ചായനും അച്ചായനും പപ്പായും ഒക്കെ വന്ന് കഴിച്ചാൽ മാത്രം മതി, ഉമ്മ കൊണ്ടുപോകാനാണ്. ഉമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, മോനും കൂടെ കൊണ്ടുപോകാനാണ്. ഇക്കായും അച്ചായനും ചായനും ഒക്കെ വാ. രാസ എന്തെടുക്കോ, വാ ഇങ്ങോട്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതല്ല പാട്, ഇവരെയൊക്കെ വിളിച്ച് കഴിപ്പിക്കുന്നതാണ് അല്ലേ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ആ അത് പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ഉപ്പും പുളിയൊക്കെ നല്ല വെള്ളം വച്ചാ കറി. ഉപ്പും പുളിയൊക്കെ ഇച്ചിരി, അച്ചാന് പുളി ഇഷ്ടമല്ല അല്ലേ. ആ അത് ശരി. ഇന്നാൾ ഞാൻ മാങ്ങ ഇട്ട് കറി വെച്ചപ്പോഴും മാങ്ങ മീൻ കറിക്കകത്തിട്ടപ്പോഴും രായ അതൊരു സ്പെഷ്യലാ രായ. നമ്മുടെ യൂട്യൂബിൽ എന്തുവാ ഇൻസ്റ്റഗ്രാമിലും ഇതിലും എല്ലാം ഭയങ്കര വൈറലായി, 2 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോയാണ് അത്. ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ. അടിപൊളി കേട്ടോ. അത് മാത്രം മതി ചോറ് തിന്നെ. സവാളയാ, സവാള അതൊന്ന് തിന്നേച്ചാ. ആണോ എന്തും മാത്രം 3-4 എണ്ണ കൊണ്ടുപോയി. നമ്മുടെ ഊക്കുട്ടി ചക്കക്കുരു പേർക്കുന്നത് കേട്ടോ, മൊത്തം എണ്ണം തിന്നുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ചക്കയ്ക്ക് വന്നത്. ഒരെണ്ണം കൊണ്ടുപോയത് മൊത്തം ചവണിയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ പോകാനുള്ള ഒരുക്കത്തില്ല, ചോറ് കഴിക്കാതെ കൊണ്ടുപോകാനാ മോന് കൊടുക്കാതെ കേട്ടോ. ഇല വാട്ടാൻ പോവാ. എല്ലാം തൂത്ത് തുടച്ച് നല്ല കുട്ടപ്പനാക്കി വീട് അടിപൊളിയാക്കി ചോറും എല്ലാം എടുത്തതാ. പോകാനൊരുങ്ങി വരുവ. ഒരു അതെ ഒരു ചാക്ക് തൊണ്ടെടുത്തുണ്ടോ? നമ്മുടെ ഉമ്മമോള് പോവുക. ചെറുക്കനിപ്പോ വരൂല്ല. എന്നാലും കൊട എടുത്ത് നൂത്തി പിടിച്ചോ, വെയിലല്ലേ. ആ രായൻ ഊണും കഴിഞ്ഞിട്ട് ഒരു മുറുക്ക്. ആ എന്നാ പോയച്ചു വാ, ഞാൻ വിളിക്കാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായി, പക്ഷെ എല്ലാം തൂത്ത് തുടച്ച് നല്ല ക്ലീൻ ക്ലീനാക്കി അടുക്കളയും മുറികളും എല്ലാം. അടുപ്പും പാതകവും എല്ലാം തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് എല്ലാം ഇതാക്കിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.